ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ആണ് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യൂ ഇത് നമ്മുടെ നെയ്യിൻ്റെ ഒരു കുപ്പിയാണ് അപ്പോൾ ഇതിൽ നിന്നും ഞാൻ നെയ്യൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തും അതേപോലെ ഈ ടിന്നിൻ്റെ സൈഡിലൊക്കെ പറ്റിപ്പിടിച്ചിട്ടുള്ള നെയ്യ് മാത്രമേ ഇതിലുള്ളൂ അപ്പം ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുള്ള ഈ നെയ്യ് ഈ ടിന്നിൽ നിന്നും എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്കിതേപോലെ നെയ്യ് വാങ്ങിക്കുമ്പോൾ ചിലപ്പം ഇങ്ങനെ ടിന്നിലായിരിക്കും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ നെയ്യ് വാങ്ങിക്കാൻ കിട്ടാറുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള ടിന്നിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് സ്റ്റവിൽ വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ ഇതിലുള്ള നെയ്യൊക്കെ ഒന്ന് ഉരുക്കി എടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ നമ്മൾ ടിന്ന് ഗ്യാസ് സ്റ്റവിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ ടിന്നും കൂടെ ചൂടാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ അടുപ്പിൽ നിന്ന് എടുക്കാനായിട്ട് നല്ല പ്രയാസമായിരിക്കും അപ്പോൾ ഇതേപോലെയുള്ള ടിന്നുകളാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലാണെന്നുണ്ടെങ്കിലും നമുക്ക് എളുപ്പത്തിൽ ഇതിലുള്ള സൈഡിൽ പറ്റി പിടിച്ചിട്ടുള്ള നെയ്യൊക്കെ എടുക്കാനുള്ളൊരു വഴിയാണ് പറയുന്നത് ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ചൂടാക്കുകയാണ് ഇങ്ങനെ ഈ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഈ പാത്രം വെച്ച് കൊടുത്തിട്ട് നമുക്ക് നെയ്യ് ഉരുക്കിയെടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണെന്നുണ്ടെങ്കിലും നെയ്യ് നല്ലോണം തന്നെ ഉരുക്കി കിട്ടും നമ്മൾ വെള്ളം നല്ലോണം തിളക്കാണെന്നും വെക്കേണ്ട ഒരു വിധം ചൂടുണ്ടെങ്കിൽ തന്നെ ഈ നെയ്യൊക്കെ നല്ലോണം തന്നെ ഉരുകി കിട്ടും അപ്പം എല്ലാവരും ഇനി ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ സാധാരണയായിട്ട് എല്ലാവരും തന്നെ ബിരിയാണി ചെമ്പിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിലോ ഒക്കെ ആയിരിക്കും ബിരിയാണി ഉണ്ടാക്കാറ് എന്നാൽ നമുക്ക് വീട്ടിലുള്ള ഉരുളിയിൽ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പറ്റും ഇങ്ങനെ ഉരുളിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ രണ്ട് മൂന്ന് ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ഇത് നല്ലോണം തന്നെ പ്രയോജനപ്പെടുകയും ചെയ്യും അപ്പോൾ ഈ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഉരുളിയുടെ താഴ്ഭാഗം നല്ല കനം കൊണ്ട് തന്നെ ഇതിൽ ഉള്ളി വാടാനിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകുന്ന ഒട്ടും തന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല അതായത് ബിരിയാണിക്കൊക്കെ നമ്മൾ ഉള്ളി വാടാനിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റുള്ള പണികൾക്ക് ധൈര്യമായിട്ട് തന്നെ പോകാവുന്നതാണ് അങ്ങനെ പെട്ടെന്നൊന്നും ഉള്ളി കരിഞ്ഞു പോവില്ല പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണയായിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റൗവിലൊക്കെ ബിരിയാണി വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ദമ്മിടുന്ന സമയത്ത് ഈ ബിരിയാണി ചെമ്മിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ പഴയ ഒരു അടപ്പോ അല്ലെങ്കിൽ ദോശ ചട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാറുണ്ട് പാത്രത്തിൻ്റെ താഴ്ഭാഗത്തിന് കനം കുറഞ്ഞതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഉരുളിയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ട കാര്യമില്ല ഉരുളി ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം കുറഞ്ഞ തീയിൽ ഒരു മുപ്പത് മിനിറ്റൊക്കെ ഒരു കുഴപ്പവും ഇല്ലാണ്ട് തന്നെ ഇരുന്നോളും അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബിരിയാണി വിളമ്പുന്ന സമയത്ത് നമുക്ക് എളുപ്പമായിരിക്കും വിളമ്പിയെടുക്കാനായിട്ട് അതായത് തുടക്കക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബിരിയാണി വിളമ്പിയെടുക്കാനായിട്ട് ചിലർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉരുളിയിലാണ് ബിരിയാണി വെക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വിളമ്പി എടുക്കാനായിട്ട് പറ്റും ഈ ബിരിയാണി നമ്മൾ ഇതിലിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ മസാലയും ചോറൊക്കെ നമുക്ക് വിണമ്പിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്തതായിട്ട് പറയുന്നതും ബിരിയാണി വെക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് ബിരിയാണി നമ്മൾ ദമ്മിടുന്ന സമയത്ത് ഇതിൻ്റെ അടപ്പും ഈ പാത്രവും തമ്മിൽ ഒട്ടിയിരിക്കാനായിട്ട് ഒന്നെങ്കിൽ നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് അടപ്പ് വെച്ച് ടൈറ്റ് ചെയ്യും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൈദമാവൊക്കെ വെച്ചിട്ട് കവർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് രണ്ടും അല്ലാണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പറയുന്നത് നമ്മൾ അലുമിനിയം ഫോയിലൊക്കെ യൂസ് ചെയ്യുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും യൂസ് ചെയ്യാത്തവർക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് പറയുന്നത് ഇതിനായിട്ട് നമുക്ക് നല്ല വലിയൊരു പാത്രത്തിൽ നിറയെ വെള്ളം എടുത്തിട്ട് ഇതേപോലെ അടപ്പിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഈ വെള്ളത്തിൻ്റെ ഒരു വെയ്റ്റ് കാരണം ഇത് നല്ല പോലെ തന്നെ താഴ്ന്നിരുന്നോളും അതേപോലെ തന്നെ നമ്മൾ വടപ്പിൻ്റെ അത്രയും വട്ടമുള്ള ഒരു ചെമ്പ് തന്നെയാണെന്നുണ്ടെങ്കിൽ നല്ലോണം തന്നെ അടഞ്ഞിരുന്നോളും അപ്പോൾ നല്ലോണം വട്ടമുള്ള പാത്രത്തിൽ നിറയെ വെള്ളം എടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം തന്നെ ടൈറ്റായിട്ട് ഇരുന്നോളും നമ്മൾ ആപ്പിൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറം ഭാഗത്ത് ഇതേപോലെ ഇങ്ങനെ വാക്സ് ഉണ്ടായിരിക്കും അപ്പം ഞാൻ ഈ കത്തി കൊണ്ട് ഇങ്ങനെ ചേരണ്ടുമ്പോൾ ഈ കത്തിയിൽ ഇങ്ങനെ വാക്സ് ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഈ ആപ്പിൾ ഇങ്ങനെ തന്നെ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഈ ആപ്പിളിൻ്റെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഉപയോഗിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഈ വാക്സ് നല്ല പോലെ ചിരണ്ടിക്കളഞ്ഞതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ അപ്പോൾ ഈ വാക്സ് എളുപ്പത്തിൽ കളയാനുള്ള മറ്റൊരു വഴിയാണ് പറയുന്നത് ഇതിനായിട്ട് നമുക്ക് ഈ ആപ്പിൾ ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടാക്കിയെടുക്കാം ഈ ആപ്പിളിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പം ഞാനിത് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു ക്ലോത്ത് പീസോ വെച്ചിട്ട് തുടച്ചെടുക്കാം നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ വാക്സ് ആവുന്നത് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഞാൻ നല്ലോണം ഒന്ന് തുടച്ചെടുക്കുകയാണ് ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കത്തി കൊണ്ട് ഇങ്ങനെ വരണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ വാക്സ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ആപ്പിളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നേരിട്ട് എടുത്തിട്ട് കുട്ടികൾക്കൊന്നും കൊടുക്കരുത് വാക്സൊക്കെ നല്ല രീതിയിൽ കളഞ്ഞതിന് ശേഷം മാത്രമേ കൊടുക്കാവൂ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ചായ ഇങ്ങനെ അഴുക്ക് പിടിക്കാറുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് നല്ലോണം സ്ക്രബ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിലൊക്കെ അതിലുണ്ടാവും അപ്പോൾ ഇത് നമ്മൾ നല്ലോണം സ്ക്രബ് ചെയ്തിട്ട് കളയണം അപ്പോൾ അത് ചിലർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലർ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് എടുത്തു എടുത്തുവെക്കുന്നവരൊക്കെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഇതിലുള്ള എല്ലാ അഴുക്കും തന്നെ പെട്ടെന്ന് പോയി കിട്ടാനുള്ളൊരു ടിപ്പാണ് പറയുന്നത് ഇതിനായിട്ട് നമുക്ക് ഈ ചായ അരിപ്പ ഇതേപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കാം ഇങ്ങനെ നമ്മൾ ചൂടാക്കി കൊടുക്കുമ്പോൾ ഈ അരിപ്പയുടെ ഇടയിലുള്ള ഈ കുടുങ്ങി നിൽക്കുന്ന ഈ അഴുക്കൊക്കെ കരിഞ്ഞു പോയിക്കോളും ഇങ്ങനെ അഴുക്കുള്ള എല്ലാ ഭാഗവും നല്ലോണം ഒന്ന് ചൂടാക്കി കൊടുക്കാം ഇനി അതിനുശേഷം നമുക്കിതെടുത്ത് ജസ്റ്റ് ഒന്ന് സ്ക്രബ്ബർ കൊണ്ട് ഇങ്ങനെ ഉരച്ച് കൊടുക്കാം ഇങ്ങനെ ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇതിലുള്ള അഴുക്കൊക്കെ നല്ലവണ്ണം തന്നെ പോയി കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം അടുത്തതായിട്ട് പറയുന്നത് ഫ്ലാസ്കിൽ ചൂടുള്ള ചായയോ പാലോ ഒക്കെ ആക്കി വെക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് അപ്പോൾ സാധാരണ നമ്മുടെ ഫ്ലാസ്കിൽ ചൂട് നിൽക്കുന്നതിനേക്കാളും കൂടുതൽ സമയം നല്ല ചൂടോടെ പാലോ ചായയോ എന്താണെന്ന് വെച്ചാൽ അത് ഒരു ടിപ്പാണ് പറയുന്നത് ഇതിനായിട്ട് നമ്മൾ ചായയൊക്കെ ഫ്ലാസ്കിൽ ആക്കുന്നതിന് മുമ്പായിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് വെച്ച് കൊടുക്കാം ഇങ്ങനെ വെച്ചിട്ട് ഫ്ലാസ്ക് അടച്ചിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് വെക്കാം ഇങ്ങനെ അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഈ ഫ്ലാസ്ക് തുറന്നിട്ട് ഇതിലുള്ള ഈ ചൂടുവെള്ളം ഒഴിവാക്കാം നമ്മൾ നമ്മളതിൽ ചായയോ പാലമൊക്കെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചൂട് സാധാരണ നിൽക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ നേരം നിൽക്കും ഇങ്ങനെ നമ്മൾ ചൂടുവെള്ളം ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലാസ്കിൻ്റെ എല്ലാ ഭാഗവും നല്ലോണം ഒന്ന് ചൂടാകും അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ അതിലേക്ക് ചൂടുള്ള ചായയോ പാലോ ഒക്കെ ഒഴിച്ചാൽ കുറച്ച് കൂടുതൽ നേരം ചൂടാറാണ്ട് ഇരുന്നോളും കോളിഫ്ലവർ വാങ്ങിച്ചു കഴിഞ്ഞാൽ സാധാരണയായിട്ട് എല്ലാവരും തന്നെ അത് കറികൾക്കൊക്കെ എടുക്കുന്നതിന് മുമ്പായിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാറുണ്ട് ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ അതിനുള്ള അണുക്കളൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനെ ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലിടുന്നതിന് പകരമായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് കോളിഫ്ലവറിൻ്റെ താഴ്ഭാഗം ഒന്നിങ്ങനെ ചൂടാക്കി കൊടുക്കാം ഇങ്ങനെ ഈ ചൂട് മുകളിലോട്ടൊക്കെ ഒന്ന് കയറി വന്നോളും ഇങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് ചൂടാക്കി എടുക്കാം നല്ലോണം കൈ പൊള്ളുന്നത് വരെ ചൂടാക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കാം ഇങ്ങനെ ചൂടാക്കി കൊടുത്ത് എടുത്തതിന് ശേഷം നമുക്ക് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് പോലെ കറികളിലേക്കൊക്കെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ പിന്നീട് അത് ചൂട് വെള്ളത്തിലിട്ട് വെക്കേണ്ട കാര്യമില്ല പഞ്ചസാരയിൽ ഉറുമ്പ് വരാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിലേക്ക് കുറച്ച് ഗ്രാമ്പു ഇട്ട് വെക്കുക എന്നുള്ളത് ഇങ്ങനെ നമ്മൾ ഗ്രാമ്പു ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയിൽ ഉറുമ്പ് വരില്ല പക്ഷെ നമ്മൾ ഗ്രാമ്പു ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അതിൽ നിന്ന് പഞ്ചസാര എടുക്കുന്ന സമയത്ത് ഈ സ്പൂണിൽ ഗ്രാമ്പും കൂടെ വരാറുണ്ട് അപ്പോൾ നമ്മളത് പെറുക്കി മാറ്റിയിട്ടൊക്കെ വേണം വീണ്ടും പഞ്ചസാര എടുക്കാനായിട്ട് അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പറയുന്നത് ഇതിനായിട്ട് നമുക്കൊരു നൂലെടുത്തിട്ട് ഈ ഗ്രാമ്പു ഇങ്ങനെ ഓരോന്നായിട്ട് നൂലിൽ ഇങ്ങനെ കെട്ടിക്കെട്ടി വെച്ച് കൊടുക്കാം ഇങ്ങനെ കെട്ടി കെട്ടിയിട്ട് ഈ ഒരു രീതിയിലാക്കിയെടുക്കാം ജസ്റ്റ് ഇങ്ങനെ ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് അതിലിങ്ങനെ ഓരോ ഗ്രാമ്പു വെച്ച് കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ ഇതേപോലെ കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്രാമ്പൂവിൻ്റെ ഈ മാല ഈ കുപ്പിയിലേക്ക് ഇട്ട് വെച്ച് കൊടുക്കാം ഇങ്ങനെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പൂൺ കൊണ്ട് കോരുന്ന സമയത്ത് ഗ്രാമ്പു അതിൽ വരില്ല അതേപോലെ തന്നെ പഞ്ചസാര തീർന്നു കഴിഞ്ഞാൽ വീണ്ടും പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൽ നിന്നും ഈ ഗ്രാമ്പു എടുത്തു മാറ്റാനൊക്കെ ആയിട്ട് നല്ല സുഖമായിരിക്കും അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്തതായിട്ട് പറയുന്നത് നമ്മുടെ ഫ്ലാസ്കിലുള്ള ബാഡ് സ്മെല്ല് പോകാനായിട്ടും അതേപോലെ തന്നെ ഫ്ലാസ്കിൻ്റെ ഉൾവശം നല്ല പോലെ ക്ലീൻ ആയി കിട്ടാനായിട്ടും ഉള്ളൊരു ടിപ്പാണ് ഇതിനായിട്ട് നമുക്ക് കുറച്ച് മുട്ടത്തോട് മതി ഇതിനായിട്ട് ഞാനിവിടെ ഈ മുട്ടത്തോടൊന്ന് കഴുകിയിട്ട് ജസ്റ്റ് ചെയ്ത് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതാണ് ഈ മുട്ടത്തോട് നമുക്ക് ഇതേപോലെ കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് ഈ ഫ്ലാസ്കിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാനിത് ഫ്ലാസ്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഫ്ലാസ്ക് അടച്ചിട്ട് നല്ല പോലെ ഒന്ന് കുലുക്കി കൊടുക്കാം ഇപ്പം ഇത് നല്ലോണം കുലുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫ്ലാസ്കിലെ ഈ മുട്ടത്തോട് കളയാം ഇപ്പം ഈ മുട്ടത്തോടൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ കഴുകിയെടുത്തതാണ് ുള്ള ബാറ്റ്സ്മെല്ലാം പോയിട്ടുണ്ട് അതേപോലെ ചായക്കറയൊക്കെ ഉണ്ടെങ്കിൽ അതും പോയിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞിട്ടുള്ള ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ് താങ്ക്